അവിടെ വടകരയിൽ എനിക്ക് വടകരയിലെ ജനങ്ങൾ ഒരു ജയം തന്നാൽ സ്വാഭാവികമായിട്ടും പാലക്കാട് നടക്കുന്ന ബൈ ഇലക്ഷനിലും ഒരു സംശയവും വേണ്ട, അവിടെ കോൺഗ്രസ് തന്നെയായിരിക്കും, UDF തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഞാനത് ഞാൻ സാക്ഷി, ഞാനത് പിന്നെ എൻ്റെയും ഒരു ഗ്യാരണ്ടി ആയിട്ട് അത് കിടക്കട്ടെ. ഞാനതൊരു ഗ്യാരണ്ടി ആയിട്ട്, എനിക്ക് പാലക്കാട്ടെ ജനങ്ങളെ നന്നായിട്ട് അറിയാമല്ലോ, ആ ഒരു ഗ്യാരണ്ടിയിൽ നിന്ന് ഞാനും പറയുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും UDF ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. CPM പാലക്കാട്ടെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് BJP ജയിക്കാൻ പോകണമെന്നുള്ള പ്രചരണത്തിന് CPM നേതൃത്വം നൽകുന്നത്, അത് അവരെ അവസാനിപ്പിക്കണം. BJP വേണ്ടി എന്തിനാണ് CPM പണിയെടുക്കുന്നു? എനിക്ക് ആരോടും ബഹുമാനക്കുറവില്ല, എല്ലാവരോടും പിന്നെ ആരെയും വില കുറച്ച് കാണുന്നുമില്ല, അവരൊക്കെ ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് കാണുന്നത്. ഞാൻ അതിൽ ശക്തിയും അശക്തിയും സംബന്ധിച്ച് ഇന്നലെയും ചോദ്യങ്ങൾ വന്നു. ഇപ്പം ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നും കൂടെ പോവുകയാണ്. കഴിഞ്ഞ തവണത്തെയും ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടും ഏറ്റവും ഭയങ്കര പ്രചരണങ്ങളും ഭയങ്കരമായിട്ടുള്ള വിജയങ്ങളും ഒക്കെ പ്രവചിച്ചതായിരുന്നു പാലക്കാട്. പക്ഷേ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇരിക്കുന്നത് ജനങ്ങളുടെ കൈകളിലാണ്. അവരുടെ വടകരയിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ സെൻസിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കേണ്ടത് എന്നുള്ളത് വടകരയിലെ ജനങ്ങൾക്കറിയാം. അവരുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാണ് ശക്തി എന്നുള്ളത് കൊണ്ട് വേറൊരു ശക്തിയെയും അശക്തിയെയും ഞാൻ ഭയപ്പെടുന്നില്ല. ജനങ്ങളുടെ ശക്തിയെ വിശ്വസിക്കുന്നു, വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ വിശ്വസിക്കുന്നു. അത് ഉറപ്പായിട്ടും വിജയം കൊണ്ടുതരുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലേക്കുമാണ് നാളെ വടകരയിലേക്ക് പോകുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഔപചാരികമായിട്ട് വടകരയിലെ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത്. പ്രസിഡൻ്റാവുമ്പോൾ, പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്ന് പാലക്കാട് MLA ആവുമ്പോൾ, അങ്ങനെ ഇതുവരെ ലഭിച്ച എല്ലാ പദവിയുടെയും ഒരു കാരണക്കാരനെ, ആദ്യത്തെ കാരണക്കാരനെ പറയാൻ പറഞ്ഞാൽ അതിന് ഉമ്മൻചാണ്ടി സാറെന്നല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു ഉത്തരവാദിത്വം കൂടെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശം വന്നു. പാർട്ടി നിർദ്ദേശം അനുസരിക്കുന്നു. പാർട്ടി നിർദ്ദേശം അനുസരിച്ച് വടകരയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വരേണ്ടത് ഇവിടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതിൽ വരാതെ ഇവിടെ വരാതെ മറ്റെവിടെയും പോകാനും കഴിയില്ല. ഇപ്പം സാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം വന്ന ശേഷം ആദ്യം വിളിക്കുന്നതും തീരുമാനത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം വിളിച്ച് അന്വേഷിക്കുന്നതും ധൈര്യം തരുന്നതും അവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നതൊക്കെ സാറാവുമായിരുന്നു. 3-ാമത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നം വന്ന സമയത്ത് രാത്രി ഏറെ വൈകി പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത് വന്നു. വളരെ ക്ഷീണിതനായിരുന്നു, പക്ഷെ ഒരുപാട് വൈകി 12:30 മണിക്ക് ശേഷം യാത്ര ചെയ്ത് പാലക്കാട് വരെ എത്തിച്ചു. എൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച് അവരുമായിട്ട് സംസാരിച്ച് അത് തീർത്ത് തിരിച്ചു പോകുന്നു ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും ഒരിക്കലും മറക്കുകയില്ല. അപ്പം വടകര പോകുമ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പിന്നെ ഇവിടെ വന്നു, പുതുപ്പള്ളി വന്നു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി വന്നു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും, വടകരയിൽ ജയിക്കാൻ കഴിയും എന്ന കാര്യത്തിനോട് സംശയം. കേന്ദ്രൻ തെരഞ്ഞെടുപ്പ് തോൽക്കുന്നതിനെ സംബന്ധിച്ച് വേറൊരാളെ പരിഹസിക്കാൻ പാടുണ്ട്? അതങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടുണ്ട്. K. മുരളീധരൻ എന്തൊരു ആർജവത്തോടെയാണ് നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. BJPക്കും സംഘപരിവാറിനോടും അദ്ദേഹത്തിനുള്ള അസ്വസ്ഥതയുടെ കാരണം അവരുടെ തോൽവിക്ക് നിരന്തരം അദ്ദേഹം കാരണമാവുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ UDF അല്ല ജയിച്ചതെങ്കിൽ പോലും BJPയുടെ തോൽവി ഉറപ്പുവരുത്താനും കേരളത്തിൽ BJP പൂജ്യമായി തന്നെ നിലനിൽക്കാനും കാരണക്കാരനായി മാറിയത് ശ്രീ K. മുരളീധരൻ്റെ ആർജവം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ കൊട്ടിഘോഷിച്ച് വലിയ രീതിയിൽ പ്രചരണവും പ്രധാനമന്ത്രി നിരന്തരം ആഴ്ചയ്ക്ക് 1-2 തവണയൊക്കെ അവിടെ വന്നു പോയിട്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് അത് ആദ്യമേ തൃശ്ശൂരിലെ ജനത അതിലെ നെല്ലും പതിരും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുരളിയേട്ടൻ അവിടേക്ക് ചെല്ലും കൂടെ ചെയ്യുന്നതോടുകൂടി പരിപൂർണമായി അവിടെ അവരുടെ പരാജയം ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിലുള്ള നിരാശ കൊണ്ടാണ് K. മുരളീധരനെതിരെ BJPയും സുരേന്ദ്രനും സംഘപരിവാറുമൊക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ RSS വിരുദ്ധതയ്ക്ക് ഉള്ളൊരു സർട്ടിഫിക്കറ്റായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. BJPയുടെയും സംഘപരിവാറിൻ്റെയും K. മുരളീധരൻ വിമർശനം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കുള്ളൊരു അംഗീകാരവും സർട്ടിഫിക്കറ്റുമായിട്ട് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഷാഫിയുടെ തോൽവി ഉറപ്പാണെന്നും കൂടി ഇപ്പോൾ
വർഷത്തിന് മുമ്പ് കോട്ടയത്ത് അദ്ദേഹം പറയുന്നുണ്ട്. സുരേന്ദ്രനല്ലേ, അതിൽ കൂടുതലൊന്നും ആളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളാരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സി, ഞാനിപ്പോൾ എം എൽ എ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പിന്നെ സ്വഭാവം രൂപം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ ജനങ്ങളെല്ലാവരെയും അങ്ങനെ കാണരുത്. ജനങ്ങൾ അത് അതാണ് കേരളത്തിൽ ബി ജെ പി പിന്നെ ഈ പൂജ്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ കാരണം. ഇപ്പം മോദിജി രണ്ടക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു, അത് രണ്ട് പൂജ്യമായിരിക്കും അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ കാരണം എല്ലാത്തിനും ഈ ജാതിയുടെയും മതത്തിൻ്റെയും നിറം നോക്കിയിട്ടാണ്. അത് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജനങ്ങളും അങ്ങനെ ഓരോ വരുന്ന ഓരോ സ്ഥാനാർത്ഥിയുടെയും ജാതിയും മതവും ഉപജാതി നോക്കിയിട്ടല്ല ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. അവർ അവരുടെ രാഷ്ട്രീയ നിലപാട് അതുപോലെ തന്നെ ആ നാടിൻ്റെ പുരോഗതിക്ക് അവർ മുതൽക്കൂട്ടാവോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ ആയിട്ടാണ്. പിന്നെ സുരേന്ദ്രൻ പരാജയം ഉറപ്പാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചായിരിക്കും. യു ഡി എഫിന് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്.